ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണവുമായി മുന്നേറുകയാണ് ഉണ്ണിമുകുന്ദൻ ചിത്രം മാളികപ്പുറം. പ്രദർശനം തുടരുന്ന ചിത്രത്തിന് വമ്പൻ കളക്ഷനാണ് നേടുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോടികളാണ്. കുടുംബ പ്രേക്ഷകർക്കാണ് ചിത്രം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതെന്ന് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കേരള ബോക്സ് ഓഫീസ് ട്വിറ്ററിൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നും 9 ദിവസത്തെ കളക്ഷൻ മാത്രം 8.1 കോടിയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ആകട്ടെ 10 കോടി കവിഞ്ഞു. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കേരളത്തിലെ കളക്ഷൻ 2.62 കോടിയായിരുന്നു. പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് മാളികപ്പുറം. വിഷ്ണു ശശിശങ്കറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിന് തുടക്കത്തിലെ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ താൻ എന്തുകൊണ്ട് ഈ ചിത്രം തെരഞ്ഞെടുത്തു വന്നതിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. ചിത്രം തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോയാണ് താരം പങ്കുവച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ സിനിമ തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചവരോട് ഇതാണ് കാരണം. ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചു. സ്വാമി ശരണം ഉണ്ണി മുകുന്ദൻ വീഡിയോയ്ക്കൊപ്പം കുറിച്ചു. അഭിലാഷ് പിള്ളയാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഉണ്ണി മുകുന്ദനെ കൂടാതെ ദേവനന്ദ, ശ്രീപദ് എന്നീ കുട്ടികളും ഇന്ദ്രൻ, മനോജ് കെ ജയൻ, സൈജു കുറുപ്പ്, രമേശ് പിഷാരടി, സമ്പത്ത് റാം, ആൽഫി പഞ്ഞിക്കാരൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ട്. തിയേറ്ററുകളിൽ പ്രദർശനം അവസാനിപ്പിച്ചതിനു ശേഷം ഉടൻ തന്നെ ഒ ടി ടിയിലെത്തും. ഫെബ്രുവരിയിൽ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. December 30 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് മാളികപ്പുറം. ചിത്രത്തിൽ വളരെ മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. മാളികപ്പുറത്തിന്റെ തമിഴ്, തെലുങ്ക് പതിപ്പുകൾ January 6 തിയേറ്ററുകളിലെത്തി. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് മാളികപ്പുറം. കല്യാണി എന്ന 8 വയസ്സുകാരിയുടെയും അവളുടെ സൂപ്പർ ഹീറോ ആയ അയ്യപ്പന്റെയും കഥ പറയുന്ന ചിത്രമാണ് മാളികപ്പുറം. കല്യാണിയും ഉണ്ണിയും എന്ന 8 വയസ്സുകാരായ കുട്ടികളിലൂടെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. വേണു കുന്നപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കാവ്യ ഫിലിംസിന്റെയും ആൻഡ് മെഗാ മീഡിയയുടെയും ബാനറിൽ പ്രിയ വേണു, നീറ്റ ആൻഡോ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ, സജു കുറുപ്പ്, മനോജ് കെ ജയൻ, ഇന്ദ്രൻ, സമ്പത്ത് റാം, രമേശ് പിഷാരടി, ആൽഫി പഞ്ഞിക്കരൻ എന്നിവർ മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ദേവനന്ദ എന്ന പുതുമുഖമാണ് കല്യാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാനായി ഉണ്ണി പങ്കുവച്ച വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.